മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പി എം മുഹമ്മദ് റിയാസും തമ്മിലുള്ള വിവാഹം നടക്കുന്നു എന്നുള്ള വാർത്ത മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നതോടെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രചരണങ്ങൾ അങ്ങേയറ്റം അറപ്പുളവാക്കുന്നതാണ്. രണ്ട് വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനം ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അത് അവരുടെ തീരുമാനം എന്നുള്ള നിലയിലാണ് നമ്മൾ കാണേണ്ടത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ്, രണ്ടുപേർക്ക് വിവാഹം കഴിക്കാനുള്ള അവകാശമുണ്ടല്ലോ. പിണറായി വിജയന്റെ മകളും മുഹമ്മദ് റിയാസും ആദ്യ വിവാഹബന്ധം ഏർപ്പെടുത്തിയവരാണ്. സ്വാഭാവികമായി വിവാഹബന്ധം ഏർപ്പെടുത്തി കഴിയുന്ന രണ്ടുപേർ തമ്മിൽ മറ്റൊരു വിവാഹം കഴിക്കുന്നത് നമ്മുടെ നാട്ടിൽ പുതുമയുമല്ല. പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ, സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ തന്നെ അംഗമായിട്ടുള്ള ഒരു നേതാവ് എന്നുള്ള നിലയിൽ, പി എം മുഹമ്മദ് റിയാസിനെ പോലുള്ളയാൾ പിണറായി വിജയന്റെ മകളെ വിവാഹം ആലോചിച്ചത് കൊണ്ട് തെറ്റൊന്നും സംഭവിക്കാനുമില്ല. പക്ഷേ അതിൻ്റെ പേരിൽ നടക്കുന്ന പ്രചരണങ്ങൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതിനപ്പുറം ഒരു അച്ഛൻ എന്നുള്ള ഒരു പദവി കൂടി അദ്ദേഹം വഹിക്കുന്നുണ്ട്. ഒരച്ഛനെ വ്യക്തിപരമായി എത്രമാത്രം വേദനിപ്പിക്കുന്നതാണ് ആ പരാമർശങ്ങളെന്ന് അതിൽ കൂടിയൊന്ന് വെറുതെ കണ്ണോടിക്കുമ്പോൾ ബോധ്യപ്പെടും. നേരത്തെ തന്നെ ഈ മകളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ ഒരുപാട് സമൂഹ മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ പഴിയേറ്റ് വാങ്ങിയിട്ടുണ്ട്, മകളുടെ ഐ ടി കമ്പനിയുമായി ബന്ധപ്പെട്ട്. അപ്പോഴൊക്കെയും പിണറായി പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, അത്തരത്തിലുള്ള ആരോപണങ്ങളെ ഗൗരവത്തിലെടുക്കുന്നേയില്ല എന്നുള്ളത്. ഇല്ലാത്ത കാര്യങ്ങൾ, ഒരു ഐ ടി വിദഗ്ധയായ മകൾ ഒരു ഐ ടി സ്ഥാപനം പടുത്തുയർത്തുന്നതും അച്ഛൻ മുഖ്യമന്ത്രിയായിരിക്കുന്നതും തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ ശ്രമിക്കുന്നത് ബോധപൂർവമായി ഒരച്ഛൻ മകൾ ബന്ധത്തെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പിണറായി വിജയൻ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തിനേറെ പറയുന്നു, ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്നുള്ള നിലപാടെടുത്തത് ഈ മുസ്ലിം പ്രീണനം എന്നുള്ള പിണറായി വിജയന്റെ ആ ഉള്ളിലിരിപ്പ് കൊണ്ടാണ്. അങ്ങനെ ആ മുസ്ലിം പ്രീണനമൊക്കെ പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുഹമ്മദ് റിയാസിന്റെ തന്റെ മരുമകനായി കിട്ടാനിരിക്കുന്നത് കൊണ്ടാണ് എന്ന തരത്തിൽ വരെ പ്രചരണങ്ങൾ ഉണ്ടാവുകയാണ്. സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യാപകമായി തന്നെ അത്തരം പ്രചരണം ഉണ്ടാകുന്നുണ്ട്. കണ്ടില്ലേ, ഹിന്ദു വിരുദ്ധനാണ് പിണറായി വിജയൻ എന്ന് പറയുകയാണ്. മുസ്ലിമായ മുഹമ്മദ് റിയാസിനെ ഹിന്ദുവായ പിണറായി വിജയന്റെ മകളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിന് പിന്നിൽ മുസ്ലിം പ്രീണനമാണ് എന്നും ഹിന്ദു വിരോധമാണ്, അതുകൊണ്ടാണ് ഹിന്ദു വിരോധമൊക്കെ പിണറായി വിജയൻ ഇത്രയും കാലം കൊണ്ടു നടന്നത് എന്നും ഇനിയും അത് കൂടുതൽ ശക്തമായി ആഞ്ഞടിക്കും എന്നുമാണ് ആ പ്രചരണത്തിൻ്റെ ഉള്ളുകളി. നോക്കണേ, ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും തമ്മിൽ വിവാഹം കഴിക്കുന്നതിന് എന്താണ് പ്രശ്നം? ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയായ എ എ റഹീം കല്യാണം കഴിച്ചത് ഒരു ഹിന്ദു പെൺകുട്ടിയാണ് എന്നുള്ള തരത്തിലും ഇപ്പോൾ പ്രചരണം വരുന്നു. അപ്പോൾ അങ്ങനെ മുസ്ലിം നേതാക്കളെല്ലാം ഹിന്ദു കുട്ടികളെ കല്യാണം കഴിക്കുകയാണ്, ഇതിൻ്റെ പിന്നിലൊരു വലിയ അജണ്ടയുണ്ട്. സി പി എമ്മിൻ്റെ മുസ്ലിം പ്രീണനത്തിൻ്റെ, ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഒരു വലിയ എലമെൻ്റാണ് ഇതിനകത്തുള്ളത് എന്ന തരത്തിലൊക്കെ ഇതിനെ മോശമായി വ്യാഖ്യാനിച്ചു കൊണ്ടുവരാൻ നടക്കുന്ന ശ്രമങ്ങളുണ്ടല്ലോ. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അവിടെ രാഷ്ട്രീയം വ്യക്തിഹത്യയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാലത്ത് രണ്ടുപേരുടെ വിവാഹം പോലും, അത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടും ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയതുകൊണ്ടും അവർക്ക് അങ്ങനെ വിവാഹം കഴിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നയിടത്താണ് മലയാളിയുടെ അധഃപതനം തുടങ്ങുന്നത്.